പ്രിയരെ നമസ്കാരം. നന്മയുടെ മേൽ തിന്മ വിജയിക്കുമ്പോഴെല്ലാം ഇരുട്ട് വെളിച്ചത്തെ കീഴടക്കുമെന്നും നീതിയുടെ മേൽ സ്വേച്ഛാധിപത്യം വാഴുമെന്നും ധർമ്മം പുനഃസ്ഥാപിക്കാനും ജനങ്ങളെ ശരിയായ പാതയിൽ നയിക്കാനും വിഷ്ണു ഭൂമിയിൽ പുനർജന്മം ചെയ്യുമെന്നും ഭാഗവത പുരാണത്തിൽ പരാമർശിക്കുന്നു. മഹാവിഷ്ണുവിന് അസംഖ്യം അവതാരങ്ങളുണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ട ചിലത് ശ്രീമദ് ഭാഗവതം ഖണ്ഡം 1 പരാമർശിക്കുന്നുണ്ട്. മൊത്തത്തിൽ വിഷ്ണു ഭഗവാൻ 23 പുനർജന്മം ചെയ്തിട്ടുണ്ട്. ഓരോ തവണ അദ്ദേഹം വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തമായ കാരണങ്ങൾക്കും വേണ്ടിയാണ് അവതരിച്ചത്. കലിയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം 24 അവതാരമെടുക്കുമെന്ന് ശ്രീമദ് ഭാഗവതം പ്രവചിക്കുന്നു. ഭാവി ജന്മം കൂടി കണക്കിലെടുത്ത് മൊത്തം അവതാരങ്ങൾ 24 എന്നായി പ്രതിപാദിക്കുന്നു. വിഷ്ണുവിന്റെ ദശാവതാരങ്ങളെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തവും ശക്തവുമായ ധാരണയുണ്ട്. എന്നാൽ പലർക്കും മറ്റു 14 അവതാരങ്ങളെക്കുറിച്ച് വലിയ ധാരണയുണ്ടാവണമെന്നില്ല. മഹാവിഷ്ണുവിന്റെ 24 അവതാരങ്ങളുടെയും അവ എങ്ങനെ വ്യത്യസ്തമായിരുന്നു എന്നതിൻ്റെയും വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദിപുരുഷൻ. മഹാവിഷ്ണുവിന്റെ ആദ്യവും പ്രാഥമികവുമായ അവതാരമാണ് ആദിപുരുഷൻ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം ആദിശേഷൻ എന്ന സർപ്പത്തിന്റെ ചുരുളുകൾക്ക് മുകളിൽ വിശ്രമിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളുടെയും ഉറവിടം ആദിപുരുഷനാണ്. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് വസിക്കുന്ന താമരം മുളയ്ക്കുന്നത്. സനത് കുമാരന്മാർ. ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ 4 ബോധജീവികളാണ് സനത് കുമാരന്മാർ. സനകൻ, സനാതനൻ, സനന്ദനൻ, സനത് കുമാരൻ എന്നീ പേരിലുള്ള ഈ 4 ശിശുക്കളെ പോലെ പ്രത്യക്ഷപ്പെട്ടു. ജീവന്റെ സൃഷ്ടിയിൽ ബ്രഹ്മാവിനെ സഹായിക്കുക എന്നതായിരുന്നു വിഷ്ണു അവതാരങ്ങളായ കുമാരന്മാരുടെ ലക്ഷ്യം. നാരദൻ. ഒരു മുനിയുടെ കൈകളിൽ ഒരു കർത്താലിൻ്റെയും തമ്പുരുവിൻ്റെയും ഭാവത്തോടെ നിമിഷങ്ങൾക്കുള്ളിൽ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാനുള്ള പ്രത്യേക കഴിവുള്ള അവതാരമാണ് നാരദൻ. ഒരു കഥാകൃത്തും സംഗീതജ്ഞനുമായ അദ്ദേഹം പലപ്പോഴും ദൈവങ്ങളുടെ സന്ദേശവാഹകനായും മാധ്യമപ്രവർത്തകനായും കണക്കാക്കപ്പെടുന്നു. നര നാരായണന്മാർ. മഹാവിഷ്ണുവിൻ്റെ ജോഡി ഋഷി അവതാരങ്ങളാണ് നരനും നാരായണനും. ഭൂമിയിൽ സത്യം, നീതി, ധർമ്മം, ധർമ്മത്തിന്റെ മറ്റു ഘടകങ്ങളെയും ഉറപ്പാക്കുവാനാണ് അവർ ജന്മമെടുത്തത്. തങ്ങളുടെ ധ്യാനത്തിലൂടെ ശിവന്റെ വിനാശകരമായ ആയുധം പാശുപതാസ്ത്രത്തെ പരാജയപ്പെടുത്തുവാൻ ഈ ഋഷിമാർ ശക്തരായിരുന്നു. കപിലൻ. മഹാഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു വൈദിക ഋഷിയാണ് കപിലൻ. അദ്ദേഹം സാങ്ക്യ സ്കൂൾ ഓഫ് ഫിലോസഫി സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. സ്രോതസ്സുകളുടെ ധാരണ, അനുമാനം, സാക്ഷ്യം എന്നിവ ഉൾപ്പെടുന്ന അറിവ് നേടുന്ന സൂത്രവാക്യമാണ് സാങ്ക്യ. ദത്താത്രേയൻ. ത്രിമൂർത്തി പരിവേഷമുള്ള ദത്താത്രേയ അവതാരം ഒരു മുനിയും യോഗയുടെ ആചാര്യനുമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന 3 തലകളും 6 കൈകളുമുള്ള ഒരു സന്യാസിയായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു. ഹൈന്ദവരുടെ ത്രിത്വദേവന്റെ സംയുക്ത പ്രതിനിധാനമാണ് അദ്ദേഹം. യജ്ഞൻ. ഭഗവാൻ യജ്ഞൻ യജ്ഞങ്ങളുടെ ദേവനാണ്. യജ്ഞേശ്വരൻ എന്നും അറിയപ്പെടുന്ന അദ്ദേഹം യജ്ഞത്തിന്റെ വ്യക്തിത്വമാണ്. അഗ്നി കത്തിക്കുകയും ദേവതകൾക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. ഏതാനും ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ യജ്ഞൻ എന്നും പരാമർശിച്ചിട്ടുണ്ട്. ഋഷഭൻ. ഋഷഭൻ ഒരു പ്രബോധകനും ആത്മീയ നേതാവുമായിരുന്നു. ജൈനമതത്തിന്റെ സ്ഥാപകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജനന മരണ ചക്രങ്ങളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. മോചനത്തിന്റെ അല്ലെങ്കിൽ മോക്ഷത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം ആളുകളെ നയിക്കാറുണ്ടായിരുന്നു. പൃഥു. മഹാവിഷ്ണുവിന്റെ മറ്റൊരു പുനർജന്മമാണ് പൃഥു. ഭൂമിയിലെ എല്ലാ വിളകളുടെയും പച്ചപ്പിനും അഭിവൃദ്ധിക്കും ഉത്തരവാദി പൃഥുവാണ്. അദ്ദേഹം തന്റെ ജീവിതം ദൈവസേവനത്തിനായി സമർപ്പിക്കുകയും ആളുകളെ മതത്തിന്റെ വഴികൾ പഠിപ്പിക്കുകയും ചെയ്തു. ധന്വന്തരി. ദേവന്മാരും അസുരന്മാരും സംയുക്തമായി സമുദ്രമഥനം നടത്തിയതിന്റെ ഫലമായി കയ്യിൽ അമരത്വത്തിന്റെ അമൃത് അടങ്ങുന്ന പാത്രവുമായി ഉയർന്നു വന്ന ദൈവ അവതാരമാണ് ധന്വന്തരി. ആയുർവേദത്തിന്റെ ദൈവമെന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ആരോഗ്യം നേടുവാനായി ആരാധിക്കപ്പെടുന്നു. മോഹിനി. വിഷ്ണുവിന്റെ സ്ത്രീ അവതാരമാണ് മോഹിനി. സമുദ്രമഥനത്തിനു ശേഷം ദേവന്മാരിൽ നിന്നും ബലമായി അമൃത് തട്ടിയെടുത്ത അസുരന്മാരെ അവർ കബളിപ്പിച്ചു. അവൾ ആ അമൃത് ദേവന്മാർക്കിടയിൽ വിതരണം ചെയ്തു. രാഹുവും കേതുവുമായി ജ്യോതിശാസ്ത്രത്തിൽ 2 ഗ്രഹങ്ങളായി അറിയപ്പെടുന്ന രാഹുവിന്റെ തല സുദർശന ചക്രത്താൽ മുറിച്ചതിന് ഉത്തരവാദി മോഹിനിയാണ്. ഹയഗ്രീവൻ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ദൈവാവതാരമായാണ് ഹയഗ്രീവനെ ആരാധിക്കുന്നത്.
അദ്ദേഹത്തിന് കുതിരയുടെ തലയുള്ള സുന്ദരമായൊരു ശരീരമുണ്ട്. മധു, കൈതബൻ എന്നീ അസുരന്മാർ മോഷ്ടിച്ച വേദങ്ങൾ വീണ്ടെടുത്ത് ഭഗവാൻ ഹയഗ്രീവൻ അന്ധകാരത്തെ പരാജയപ്പെടുത്തി. അദ്ദേഹം വെളിച്ചത്തെയും ജ്ഞാനത്തെയും പുനഃസ്ഥാപിച്ചു. വേദവ്യാസൻ. വേദവ്യാസൻ അനശ്വരനായ ഒരു മുനിയാണ്. അദ്ദേഹം നിരവധി വേദങ്ങളുടെ സമാഹരണത്തിനും രചനയ്ക്കും ഉത്തരവാദിയായി കണക്കാക്കപ്പെടുന്നു. വ്യാസൻ മഹാഭാരതം രചിക്കുകയും അതിലൊരു കഥാപാത്രമായി സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. പാണ്ഡുവും ധൃതരാഷ്ട്രരും അദ്ദേഹത്തിന്റെ പുത്രന്മാരാണ്. ബാക്കിയുള്ള അവതാരങ്ങൾ പൊതുവെ വിഷ്ണുവിന്റെ അവതാരങ്ങൾ എന്ന നിലയ്ക്ക് പ്രശസ്തരും നിങ്ങൾക്ക് സുപരിചിതരുമാണ്. തുടർന്ന് കാണുവാൻ താല്പര്യമില്ലാത്ത സുഹൃത്തുക്കൾക്ക് ഇവിടെ നിന്നും ഉപേക്ഷിക്കാം. ബാക്കി അവതാരങ്ങൾ പരിചിതമല്ലാത്തവർക്കും പുനരവലോകനത്തിന് താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കും തുടർന്നും സ്വാഗതം. മത്സ്യം. ഈ അവതാരം പകുതി വിഷ്ണുവിന്റെ രൂപവും പകുതി മത്സ്യത്തിന്റെ രൂപവുമാണ്. മത്സ്യപുരാണമനുസരിച്ച് ഈ അവതാരം മനുഷ്യരുടെ നേതാവായ മനുവിനെ മഹാപ്രളയത്തെക്കുറിച്ച് അറിയിക്കുകയും എല്ലാ ചലനാത്മക ജീവജാലങ്ങളെയും വേദങ്ങളെയും എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളെയും സംരക്ഷിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂർമ്മം. പകുതി വിഷ്ണുവിന്റെ രൂപവും പകുതി ആമയുടെ രൂപവുമുള്ള മറ്റൊരർദ്ധ മനുഷ്യരൂപമാണ് കൂർമ്മം. സമുദ്രമഥന സമയത്ത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് സമുദ്രം കടയുന്ന പ്രക്രിയയിൽ മന്ദരപർവ്വതത്തെ കടച്ചിൽ ഉപാധിയാക്കി താങ്ങി നിർത്തിയത് കൂർമ്മമാണ്. പ്രപഞ്ചത്തിന്റെ ഭാരത്തെ തന്റെ മുതുകിൽ താങ്ങി നിർത്തുവാൻ സഹായിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. വരാഹം. വിഷ്ണുവിന്റെ പകുതി മനുഷ്യനും പകുതി പന്നിയുമായുള്ള അവതാരമാണ് വരാഹം. ഹിന്ദുധർമ്മത്തിൽ ഭൂമിയുടെ ആൾരൂപമായ ഭൂമിദേവിയെ രക്ഷിക്കാൻ ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വരാഹാവതാരം വധിക്കുകയും തന്റെ തേറ്റകൾ ഉപയോഗിച്ച് മുങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ഭൂമിയെ ഉപരിതലത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. നരസിംഹം. പകുതി സിംഹവും പകുതി മനുഷ്യനുമായ അവതാരമാണ് നരസിംഹം. അസുര രാജാവായ ഹിരണ്യകശിപുവിന്റെ തേർവാഴ്ച അവസാനിപ്പിച്ച് ഭൂമിയിൽ സമാധാനവും ക്രമവും നീതിയും ധർമ്മത്തിന്റെ മറ്റു ഘടകങ്ങളും സ്ഥാപിക്കുന്നതിനായിട്ടാണ് ഈ ജന്മമെടുത്തത്. വാമനൻ. വാമനൻ ഒരു കുള്ളൻ ബ്രാഹ്മണനായിരുന്നു. മഹാവിഷ്ണുവിന്റെ ഈ അവതാരം അസുര രാജാവായ മഹാബലിയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി പരിശോധിക്കാൻ പിറന്നതാണ്. ഒരു യാഗത്തിനിടെ അസുരനെ കബളിപ്പിച്ച് പാതാളത്തിലേക്ക് അയച്ചു. പരശുരാമൻ. പരശുരാമൻ ഒരു ബ്രാഹ്മണ ക്ഷത്രിയനാണ്. കയ്യിൽ കോടാലിയേന്തിയ സന്യാസിയായി ചിത്രീകരിക്കുന്നു. അധികാരം ദുരുപയോഗം ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്ത ദുഷ്ടരായ ക്ഷത്രിയരുടെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാനാണ് അദ്ദേഹം പിറന്നത്. രാമൻ. ഹിന്ദുധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തവുമായ ദേവന്മാരിൽ ഒരാളും ഇതിഹാസമായ രാമായണത്തിലെ പ്രധാന കഥാപാത്രവുമാണ് ശ്രീരാമൻ. ഭൂലോകത്തിന്റെ സ്വൈര ജീവിതത്തിന്റെ അന്തകനും തട്ടിക്കൊണ്ടുപോയ തന്റെ പ്രിയ പത്നിയെ മോചിപ്പിക്കുവാനും അദ്ദേഹം ദുഷ്ടനായ രാവണനെ വധിക്കുന്നു. ബലരാമൻ. മഹാഭാരതത്തിൽ കൃഷ്ണന്റെ മൂത്ത സഹോദരനാണ് ബലരാമൻ. അദ്ദേഹം തന്റെ ശക്തിക്ക് പേരുകേട്ടവനാണ്. ഒരു കലപ്പ വഹിക്കുന്ന അദ്ദേഹം ഗദ പഠിപ്പിക്കുന്നതിൽ ദുര്യോധനന്റെയും ഭീമന്റെയും ഗുരുവായിരുന്നു. സ്വേച്ഛാധിപതിയായ ഭരണാധികാരി കംസനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതുൾപ്പെടെയുള്ള നിരവധി സാഹസങ്ങൾ അദ്ദേഹം കൃഷ്ണനുമായി പങ്കിടുന്നു. കൃഷ്ണൻ. വിഷ്ണുവിന്റെ മറ്റൊരു പ്രധാന രൂപമാണ് കൃഷ്ണൻ. സ്വേച്ഛാധിപതിയും മാതൃസഹോദരനുമായ കംസന്റെ ഭരണം അവസാനിപ്പിക്കലും മഹാഭാരത യുദ്ധസമയത്ത് പാണ്ഡവരുടെ ഉപദേശകനെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്കും പ്രധാനമായി പ്രതിപാദിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാർത്ഥന്റെ സാരഥിയും വഴികാട്ടിയുമായിരുന്നു. യുദ്ധസമയത്ത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും മഹത്തായ ആത്മീയ ഗ്രന്ഥങ്ങളിലൊന്നായ ഭഗവത്ഗീത അർജുനനോട് ഉപദേശിച്ചു. ബുദ്ധൻ. സിദ്ധാർത്ഥ ഗൗതമൻ എന്ന പേരിൽ ലുംബിനിയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. തന്റെ കുടുംബവും എല്ലാ ഭൗതിക സമ്പത്തും ഉപേക്ഷിച്ച് പ്രബുദ്ധത തേടി. അദ്ദേഹം ബുദ്ധമതം സ്ഥാപിക്കുകയും എല്ലാത്തരം കഷ്ടപ്പാടുകളും ശ്രേഷ്ഠമായ 8 വഴികളിലൂടെ അവസാനിപ്പിക്കുവാനുള്ള പോംവഴികൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ശ്രീമദ് ഭാഗവതം 1:3:24 വിഷ്ണുവിന്റെ ബുദ്ധാവതാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കലിയുഗത്തിന്റെ തുടക്കത്തിൽ വിശ്വസ്തനായ ഈശ്വരവാദിയോട് അസൂയപ്പെടുന്നവരെ കബളിപ്പിക്കുവാൻ ഗയാ പ്രവശിയിൽ അഞ്ജനയുടെ പുത്രനായി ഭഗവാൻ ബുദ്ധനായി ഭഗവാൻ അവതരിക്കുമെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കൽക്കി. ഇനിയും ജനിക്കാനിരിക്കുന്ന വിഷ്ണുവിന്റെ ഒരേ ഒരു അവതാരമാണ് കൽക്കി. കലി എന്ന അസുരനെ തോൽപ്പിച്ച് അവന്റെ എല്ലാ തിന്മകളും അവസാനിപ്പിച്ച് അദ്ദേഹം ഒരു പുതിയ സത്യയുഗം അല്ലെങ്കിൽ കൽക്കിയുഗം ആരംഭിക്കും. നിഷേധാത്മകമായ വികാരങ്ങളും ഘടകങ്ങളും ഒന്നായി രൂപപ്പെടുത്തിയതാണ് കലി. വെളുത്ത കുതിരപ്പുറത്ത് തിളങ്ങുന്ന വാളുമായി സഞ്ചരിക്കുന്ന ഒരു യോദ്ധാവായിട്ടാണ് കൽക്കിയെ ചിത്രീകരിക്കുന്നത്. രൂപത്തിലോ സമയത്തിലോ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ അവതാരങ്ങൾക്കും ഒരു പൊതു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് എല്ലാ തിന്മകളും അവസാനിപ്പിച്ച് മോക്ഷത്തിലേക്കുള്ള പാതയായ ധർമ്മം പുനഃസ്ഥാപിക്കുക. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായും പരിപാലകനായും കണക്കാക്കുന്നത്. നന്ദി പ്രിയരെ, നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.